തൃശൂർ പൂരം ആദ്യമായി കാണാൻ വരുന്നവർക്ക് ഉപയോഗപ്രദമായ ഒരു വീഡിയോയാണിത്. പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളും അതിൻ്റെ സമയക്രമങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശൂർ പൂരം. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. 2023 പൂരം April 30, May 1 തീയതികളാണ് നടക്കുക. പൂരത്തിൻ്റെ തലേദിവസം നടക്കുന്ന പ്രധാന ചടങ്ങാണ് ആനച്ചമയം. പറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പൂരം എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന കോലം, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, കുടകൾ തുടങ്ങിയ ചമയങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിന് വയ്ക്കുന്നു. പൂരത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ചെറുപൂരങ്ങൾ. കാലത്ത് 7 മണിയോടെ തന്നെ ചെറുപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് പ്രവേശിക്കും. ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്യായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രം, കണിമംഗലം ശാസ്താ ക്ഷേത്രം, പനമുക്കമ്പള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് പൂരത്തിൽ പങ്കെടുക്കുന്നവർ. മഠത്തിൽ വരവാണ് അടുത്ത പ്രധാന ചടങ്ങ്. തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മഠത്തിൽ വരവ് അതിൻ്റെ പഞ്ചവാദ്യ മേളത്തിലാണ് പ്രസിദ്ധി ആർജിച്ചത്. ഇതിൽ നിരവധി പഞ്ചവാദ്യ വിദഗ്ധന്മാർ പങ്കെടുക്കുന്നു. 17 വീതം തിമിലക്കാരും കൊമ്പുകാരും താളക്കാരും ഉണ്ടാകും. 9 മദ്ദളം, 4 ഇടയ്ക്ക എന്നിങ്ങനെയാണ് കണക്ക്. പഞ്ചവാദ്യം കലാശത്തോടുകൂടി തിരുവമ്പാടി എഴുന്നള്ളത്ത് നായ്ക്കനാലിൽ നിന്ന് തേക്കിൻകാട് മൈതാനത്തേക്ക് കടക്കും. ഇവിടെ നിന്ന് 15 ആനകളുടെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് വടക്കംനാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങും. തുടർന്ന് 12 മണിയോടെ പാറമേക്കാവിൻ്റെ പൂരം തുടങ്ങും. പാറമേക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും തുടങ്ങുന്ന ചെമ്പടമേളം അവസാനിച്ച് അതിനുശേഷം പാണ്ടിമേളം തുടങ്ങും. പാണ്ടിമേളം 1 കലാശം കഴിഞ്ഞ് എഴുന്നള്ളത്ത് വടക്കംനാഥൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. 2 കലാശം കഴിഞ്ഞ് ഇളനിത്തറയിലെത്തും. പിന്നീടാണ് പ്രസിദ്ധമായ ഇളനിത്തറ മേളം. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളത്തിൽ വാദ്യകലാരംഗത്തിലെ കുലപതികളാണ് പങ്കെടുക്കാറ്. കൂത്തമ്പലത്തിനു മുന്നിലെ ഇളനിത്തറയിൽ അരങ്ങേറുന്നതുകൊണ്ടാണ് ഈ മേളച്ചാർത്തിന് ഇളനിത്തറ മേളം എന്ന പേര് വന്നത്. സാധാരണയായി 250 പേരാണ് ഇവിടെ കൊട്ടുന്നത്. മുൻനിരയിൽ ഉരുട്ട് ചെണ്ടക്കാർ 15, ഒറ്റത്താളം പിടിക്കാനായി 90 വലംതല ചെണ്ടകൾ, 21 വേദം കൊമ്പുകാരും കുഴലുകാരും, ഇലത്താളം പിടിക്കാനായി 75 പേർ കൂടി കാണും. ഇളനിത്തറ മേളത്തിനു ശേഷമാണ് തെക്കോട്ടിറക്കം. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിലൂടെ തേക്കേൻകാട് മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണിത്. പാറമേക്കാവിൻ്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുൻപിലുള്ള രാജാവിൻ്റെ പ്രതിമയെ ചുറ്റിയ ശേഷം നിരന്നു നിൽക്കും. തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കുന്നതോടെ കുടമാറ്റം തുടങ്ങും. ഇത് 2 വിഭാഗം ദേവിമാരുടെ പരസ്പരം കൂടിക്കാഴ്ചയാണ്. മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢ ഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തി കാണിച്ച് മത്സരിക്കുന്നതാണ് കുടമാറ്റം. എല്ലാ വർഷവും വ്യത്യസ്തമായ കുടകൾ അവതരിപ്പിക്കാൻ 2 വിഭാഗവും ശ്രമിക്കും. ഒരു ചെറിയ വെടിക്കെട്ടോടെ കുടമാറ്റം അവസാനിക്കും. പിറ്റേന്ന് പകൽ പുലരും മുമ്പേ നടക്കുന്ന വെടിക്കെട്ടാണ് പൂരത്തിൻ്റെ മറ്റൊരു ആകർഷണം. വെളുപ്പിന് 3 മണിയോടെ ആകാശത്തിലെ ഈ മേളം തുടങ്ങും. ആകാശത്ത് ശബ്ദവർണ്ണ വിസ്മയം തീർക്കുന്നതാണ് പൂര വെടിക്കെട്ട്. കുടമാറ്റം പോലെ ഓരോ തവണയും വെടിക്കെട്ടിലും ഇരു വിഭാഗവും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കും. പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും രാവിലെ 8 മണിയോടെ എഴുന്നള്ളുന്നു. ഇരു വിഭാഗത്തിൻ്റെ പാണ്ടിമേള 12 മണിയോടെ അവസാനിക്കും. മേളത്തിന് ശേഷം വെടിക്കെട്ട് നടക്കും. അതിനുശേഷം ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി ശ്രീമൂലസ്ഥാനത്ത് നിന്നും അടുത്ത പൂരത്തിനെ കാണാമെന്ന ചൊല്ലോടെ വിടവാങ്ങും. ഇതോടെ ഔപചാരികമായി പൂരം ചടങ്ങുകൾ സമാപിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.